ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേസൂസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് പക്കവടയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായി തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പം നമുക്കിത് റെഡിയാക്കുന്നത് നോക്കാം. അപ്പം അതിനുവേണ്ടി നമുക്കൊരു വലിയ സൈസ് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. രണ്ട് പച്ചമുളക്, മുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, ഒരൽപ്പം മല്ലിയില, ഇതെല്ലാം തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. മിക്സ് ചെയ്ത ശേഷം കടലപ്പൊടിയൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്കപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പൊടി കൂടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു കട്ടിയിലാണ് നമ്മളിതിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് ഇതിലേക്കുള്ള ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് 4 നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പക്കവട റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ഒരു ബ്രെഡ് പീസ് വെച്ച് ഈ മിക്സ് കൊണ്ട് ഒരു കോട്ടിങ് കൊടുക്കാം. എല്ലായിടത്തും നന്നായി തന്നെ ഈ മിക്സ് ആക്കി കൊടുക്കാം. മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കുള്ള മിക്സ് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ മിക്സ് റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു കിച്ചൺ ടിഷ്യൂവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. പക്കവടയെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ഉള്ളിൽ ആ ബ്രെഡൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കവടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനോടുകൂടി ഒരു ബെല്ലൈക്കൺ കൂടി കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.